ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മൈൻഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് കാണിച്ചു തരാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഞാൻ ഇത്ര കാലം യൂട്യൂബിൽ വർക്ക് ചെയ്ത് ഏകദേശം ഒരു വർഷത്തോളമായി യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുന്നത്, പക്ഷേ എന്നിട്ടും എനിക്ക് കിട്ടാത്ത അതിനെക്കാട്ടിയും പൈസ എനിക്ക് ഈ ഒരു യൂട്യൂബിൽ നമുക്ക് ഇതുവരെ പൈസ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ ആണ് മോണിറ്റൈസേഷൻ ലോൺ ആയിട്ടുള്ളത്, പക്ഷേ ഇതുവരെ പൈസയൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് വെറും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഏകദേശം നല്ല പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കുറേ മാസങ്ങളായിട്ട് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പാർട്ട് ടൈം ജോബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് ഈ ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്നതായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ ഫോണിൽ നിങ്ങൾ ക്രോം ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ചെഗ് ക്യു എൻ എക്സ്പെർട്ട് എന്നിട്ട് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ചെഗ് എന്നാണ്. ഈ ഒരു ചെഗ്ഗിൽ ക്യു എൻ എക്സ്പെർട്ട് ആയിട്ടാണ് നമ്മൾ ജോബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഉപകാരപ്പെടുന്നത് സ്റ്റുഡൻസിനാണ്. അവർ പഠിക്കുന്ന നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ഒരു സ്റ്റുഡൻസിന് പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഏകദേശം ഒരു ക്വസ്റ്റ്യന് 100 രൂപയിൽ കൂടുതൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന്. അപ്പോൾ ഒരു ക്യു എൻ എക്സ്പെർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ജോബ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കിയ പാട് ആ ഒരു സൈനപ്പ് എന്ന് പറയുന്ന അതുമായിട്ട് നിങ്ങളുടെ ഇമെയിലും നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുത്തിട്ട് ആദ്യം സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന് കൊടുത്താൽ ഡയറക്റ്റായിട്ട് സൈനപ്പ് ആകുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു സ്റ്റാർട്ട് രജിസ്ട്രേഷൻ കൊടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക. അതിൽ ക്യു എൻ എക്സ്പെർട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെ പാസ്വേഡും കാര്യങ്ങളും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത് ആ സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ ഡയറക്റ്റ് രജിസ്റ്റർ ആകുന്നതായിരിക്കും. രജിസ്റ്റർ ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ വിഷയമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്താൽ നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ലോഗിൻ ചെയ്താൽ ഈ ഒരു ഭാഗത്താണ് എത്തുക. അതിൽ നിങ്ങളോട് ആദ്യം നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളെ നോളജ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റിന് ചോദിക്കും. പിന്നെ അതിനുശേഷം ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ പോലെ ഉണ്ടാവും. എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ആ കാര്യങ്ങളിലും അതല്ല നിങ്ങൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ടെസ്റ്റും കൂടി ഉണ്ടാവും. അതിനുശേഷം പിന്നെ നിങ്ങളോട് നിങ്ങളുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളെ ഡിഗ്രി വെരിഫിക്കേഷൻ അത് ചോദിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ പാൻ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആ കാര്യങ്ങളിലും ചോദിക്കുന്നതായിരിക്കും. അതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് നിങ്ങൾ വെരിഫൈ ചെയ്യാനും ചോദിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഫുള്ള് വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ ഇവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇമെയിൽ അഡ്രസ്സിലേക്ക് അവർ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും അവർ അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ലോഗിൻ ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ജോബ് ചെയ്യാൻ തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ആ ഒരു ജോലി നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ സബ്ജക്റ്റ് നോളജിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടെസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ ശരിക്കും ഈ ഒരു വെബ്സൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാനിപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റായിട്ടുള്ള കെമിസ്ട്രി വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ പാസ്സാകുന്നത് ഏകദേശം 10-12 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻസിൽ 50% മാർക്ക് വാങ്ങിയാൽ തന്നെ നമുക്ക് 50 അല്ലെങ്കിൽ 60% മാർക്ക് വാങ്ങിയാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ജോലി ചെയ്യാൻ തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഇവർ നടത്തുന്ന ഈ ഒരു ടെസ്റ്റിൻ്റെ ആൻസർ നമുക്ക് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ആ രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്യാൻ എൻ്റെ ആ ഒരു കെമിസ്ട്രിയുടെ ടെസ്റ്റിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടെസ്റ്റിൽ ചോദിച്ച ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് അതിന് ആൻസർ അവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് ആ ഒരു ടെസ്റ്റ് ഞാൻ പാസ്സായിട്ടുള്ളത്. ആ രീതിയിൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെയ്തതിന് ശേഷം അതിന് നിങ്ങൾക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് അവർ അയക്കുന്നതായിരിക്കും. ഇമെയിലിൽ നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡും അതിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം അയക്കുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഇങ്ങനൊരു പേജിലാണ് എത്തുക. ഇതിൽ നിങ്ങൾക്ക് ഒരു ക്യു എൻ എ എന്ന് പറയുന്ന ഈ ഒരു പേജിൽ വെച്ചിട്ടാണ് നമുക്ക് നമ്മളെ ജോലി ചെയ്യാൻ തുടങ്ങേണ്ടത്. ജോലി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അതിൻ്റെ ആൻസർ നമ്മൾ ഡയറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടില്ല. അപ്പോൾ മൈ ക്യു എൻ എ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വന്നതിന് ശേഷം അതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആൻസറിങ്, പിന്നെ മൈ ആൻസേഴ്സ്, FAQ എന്നിട്ട് 3 ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിൽ സ്റ്റാർട്ട് ആൻസറിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലൂ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നതായിരിക്കും. അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അതിനൊരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അഥവാ നല്ല ടഫ് ക്വസ്റ്റ്യനാണ് നമുക്ക് വേണ്ടി സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എത്ര ക്വസ്റ്റ്യൻ വേണ്ടി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതും നമുക്ക് ഏകദേശം എൻ്റെ ഈ ഒരു കെമിസ്ട്രി സബ്ജക്റ്റിന് തന്നെ ഒരു ക്വസ്റ്റ്യന് ഏകദേശം 97 രൂപയാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഒരു ദിവസം തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏകദേശം ഒറ്റ ദിവസം തന്നെ 1000 രൂപയുടെ അടുത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. കാരണം അധികവും കുറേ ക്വസ്റ്റ്യൻസ് ടഫായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ദിവസം ഏകദേശം ഒരു 10 ക്വസ്റ്റ്യനിൽ എന്തായാലും ഒരു നല്ല ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടുന്നതായിരിക്കും. നമുക്ക് നമ്മൾ സാധാരണ പഠിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശം ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡയറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അഥവാ നിങ്ങളെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഒരു ദിവസം തന്നെ ഏകദേശം 100 കൂടുതൽ സ്കിപ്പെല്ലാം എന്തായാലും ചെയ്യലുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നത് സ്കിപ്പ് ചെയ്യുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അഥവാ അറിയില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്കിപ്പോൾ ആൻസർ ചെയ്യാനുള്ള സെക്ഷൻ വരുന്നത്. നമുക്കിപ്പോൾ അഥവാ നമുക്ക് ഒരു ക്വസ്റ്റൻ അറിയെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ആൻസറിങ് വിൻഡോ ആണ് വരുന്നത്. ആ ഒരു ആൻസറിങ് വിൻഡോയിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ആൻസർ അയച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ആൻസർ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു റീസണും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കിട്ടും. അതേപോലെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിനി ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പരമാവധി ജോലി ചെയ്യാൻ നോക്കുക. ഏകദേശം എല്ലാ സ്റ്റുഡൻസിനും ഏകദേശം നല്ല ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെഗ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള മെയിൽ എനിക്ക് ഏകദേശം 2-3 മാസമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ കഴിഞ്ഞ മാസം ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിട്ട് ഞാൻ ആൻസർ ചെയ്തത് ഏകദേശം 16 ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളൂ. ആ ഒരു 16 ക്വസ്റ്റ്യനിൽ തന്നെ എനിക്ക് 1397 രൂപയോളം കിട്ടിയിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. വെറും 16 ക്വസ്റ്റ്യൻ മാത്രം. അതും ഏകദേശം 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ 10 ക്വസ്റ്റ്യനും ഏകദേശം നല്ല അറിയുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണ്ടിക്കും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു പേയ്മെൻറ്റ് എനിക്ക് 18th ഏപ്രിലിനാണ് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുള്ളത്. 18 ആണ്ടിൽ ഏകദേശം 15-ൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും. ആ രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ പേയ്മെൻറ്റാണിത്. ഇനി എനിക്ക് കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ പേയ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 75 ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ 75 ക്വസ്റ്റ്യന് എനിക്ക് ഏകദേശം 6556 അവർ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ 6729 രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അതിനുശേഷം അവർ COVID-19 ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അവർ ബോണസായിട്ട് കുറച്ച് പൈസയും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പേയ്മെൻറ്റ് തരുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ തന്നിട്ടുണ്ട്. അതേപോലെ ഓരോ സമയത്ത് അവർ ബോണസായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ പൈസ തരുന്നതായിരിക്കും. പേയ്മെൻറ്റ് കുറച്ച് കൂടുതൽ തരുന്നത്. അതേപോലെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഏകദേശം 75 ക്വസ്റ്റ്യന് 6729 രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ എനിക്ക് യൂട്യൂബിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടും ഏകദേശം 1 രൂപ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ആ രീതിയിൽ നമുക്ക് ഇതേപോലെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ യൂട്യൂബെല്ലാം നോക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത് ഇതേപോലത്തെ വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ചെഗ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണ് നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് പൈസ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ കോളേജിലെല്ലാം പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെബ്സൈറ്റും കൂടിയാണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.